കൊമ്പിച്ചോ നട്ടില്ലേ കായല്ലാത്ത സ്ഥലത്തും കയറി, പിന്നെ അത് അവിടെ കയറി എല്ലാ സ്ഥലം കയറി. കൊടമൊക്കെ നാക്കി, കൊടമൊക്കെ വീണു, മരങ്ങളൊക്കെ വീണു. ചേട്ടന്മാരൊക്കെ ഇവിടെ പേടിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് കടലൊക്കെ വീണത്. കണ്ടാ കടൽ വീണപ്പോ അവിടെ ഞങ്ങൾ ചേട്ടന്മാര് വന്ന് നോക്കിയതാണ്. അപ്പൊ അയാള് നാട്ടുകാര് പറഞ്ഞത് കടൽ കയറിയിട്ട് എന്ത് ചെയ്യാനാണ് കൊടകളൊക്കെ നാക്കി, അതുകൊണ്ടില്ലേ കൊടയുടെ ഇതില്ലേ ആ കൊടയുടെ അതിന്റെ സാധനങ്ങളൊക്കെ കൊണ്ടുപോയത്. ആ തെങ്ങൊക്കെ അവിടെ ഇരിക്കുന്നത്, ആ തെങ്ങൊക്കെയാണ് അവയെടുത്ത് കൊണ്ടുപോകാൻ പോണത്. ഇതെന്നാണ് കടൽ കയറിയത്? അതൊരു 3 മാസം. ആ 3 മാസമാണ് കയറിയിട്ട്. ഈ കൊടകൾ നശിച്ചത് മിനിഞ്ഞാന്നല്ലേ? ആ കാറ്റ് വന്നിട്ടാണ് കൊടകളൊക്കെ വീണത്. അത് കൊട വീണപ്പോ ഞാൻ മനസ്സിലാക്കണം കണ്ടു. ഈ കൊടകൾ 3 വർഷമായിട്ട് ഇവിടെ ഉള്ളതല്ലേ? 3-4 വർഷമായിട്ട്. ആ ആ കൊടകളില്ലേ ഉണ്ടാക്കിയതാണ് അവര്. ഉണ്ടാക്കിയത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇവിടെ ബീച്ച് മേളക്കില്ലേ മന്ത്രിമാരൊക്കെ വന്ന് ഇവിടെ ആനനൊക്കെ ഉണ്ടാക്കി, അതൊക്കെ ഉള്ളു. പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് കാറ്റ് വന്നപ്പോ ഈ കൊടകളൊക്കെ വീണത്. ഇതിപ്പോ ഈ ഇടയ്ക്ക് ഈ കൊടകൾ മേഞ്ഞതല്ലേ? ആ വേദാ അവിടുത്തെ കൊടകൾ ഓരോന്നും വീണതില്ല. വീണിട്ടില്ല അവിടുത്തെ റിസോർട്ടിലെ ഓരോ കൊടകളും വീണിട്ടില്ല. വീണിട്ടില്ല അതുകൊണ്ടാണ് ബീച്ചിലെ കൊടകളാണ് വീണത്. ഈ കൊടകള് പുതിയതായിട്ട് മേയുന്നത് നിങ്ങൾ കണ്ടതാണോ? ആ കൊടകൾ ഓരോന്നേ കൊടകൾ വീണത്. കൊട വെച്ച ഇതൊക്കെ ഓരോന്നേ കൊടടി ഓലകളൊക്കെ വീണു ഇവിടെ വീണു. എന്നിട്ട് പിന്നെ അവര് ഓരോന്നേ അത് കണ്ടതാണ്. ഓക്കെ, താങ്ക് യു.